ഹലോ വെൽക്കം ഓൾ ഓഫ് യു വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഡി ഐ വൈ ഫേസ് പാക്ക് ആണ് ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ പച്ചരി പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റും ഇത് തന്നെയാണ് പച്ചരി നമ്മൾ വെള്ളത്തിൽ കുതിരാൻ വെച്ചതിന് ശേഷം അത് നമ്മൾ വെള്ളം വാർത്ത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ് ഇത് നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് എപ്പോഴാണോ നമുക്ക് ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ആ സമയത്ത് രണ്ട് സ്പൂൺ എടുക്കുക അതിനോടൊപ്പം ഒരു സ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുക്കുക ഒരു കാൽ സ്പൂൺ ലൈം ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ദെൻ ഒരു ട്വൻറ്റി മിനിറ്റ്സ് നമ്മൾ വെയ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ എല്ലാ കട്ടകളും നന്നായിട്ട് സ്മൂത്ത് പേസ്റ്റ് ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം ഞാൻ ഫേസ് ഓൾറെഡി വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് വെള്ളം വെച്ച് മാത്രം ഒന്ന് കഴുകുന്നുണ്ട് ഫേസ് ദെൻ അതിനുശേഷം അപ്ലൈ ചെയ്യാണ് വളരെ സോഫ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ ജസ്റ്റ് ഒന്ന് അങ്ങനെ പുരട്ടി കൊടുത്താൽ മതിയാവും മസാജ് ഒന്നും ചെയ്യേണ്ട നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ മസാജ് ചെയ്യുന്ന പോലെ തോന്നും പക്ഷേ അങ്ങനെയല്ല ഞാൻ വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ കാര്യം ഇതിൽ കുറച്ച് കട്ടിയുള്ള അതായത് കുറച്ച് സൈസുള്ള ഗ്രാനുൾസ് പോലെ കാണും അപ്പോൾ അത് നമുക്ക് ഫേസിൽ റബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഡാമേജ് ഉണ്ടാവും അത് ഒട്ട് നല്ലതല്ല ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു അരിപ്പൊടി ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ എത്രയെന്ന് പറഞ്ഞാലും സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ മൈൽഡ് സ്ക്രബ്ബ് മാത്രമേ യൂസ് ചെയ്യാവൂ ഇത്രയും ഹാർഷ് ആയിട്ടുള്ള സ്ക്രബ് ഒന്നും തന്നെ ഫേസിന് യൂസ് ചെയ്യണ്ട ഓക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക ദെൻ നമ്മൾ ട്വൻറ്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയുക അത്രയാണ് നമ്മളുടെ ടാസ്ക് വാഷ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റബ്ബ് ചെയ്തിട്ട് വാഷ് ചെയ്യരുത് ഫേസിൽ ഇങ്ങനെ വെള്ളം തളിച്ചു കൊടുത്തിട്ട് അത് ഒന്ന് കുതിർന്ന് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ജെൻറ്റ്ലി ആ ഒരു വെള്ളം തളിച്ച് തന്നെ നമ്മൾ അതൊന്ന് റിമൂവ് ചെയ്താണ് കൊടുക്കേണ്ടത് പിന്നെ ഫേസ് പാക്ക് റിമൂവ് ചെയ്യുന്ന സ്പോഞ്ചൊക്കെ കിട്ടുമല്ലോ അതൊന്നും വെച്ച് നിങ്ങളിങ്ങനെ വലിക്കരുത് നമ്മുടെ കൈ കൊണ്ട് മാത്രം നമ്മൾ ആ ഒരു ഇത് റിമൂവ് ചെയ്യുക കുറച്ച് സമയമെടുക്കും പക്ഷെ വെള്ളം വച്ച് കുതിർത്തിട്ട് തന്നെ ചെയ്യണം കേട്ടോ ഓക്കെ ഇപ്പം ട്വൻ്റി മിനിറ്റ്സ് ആയിട്ടുണ്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു ട്വൻറ്റി മിനിറ്റ്സ് ആയി ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം ഞാൻ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കണം കേട്ടോ അതിനുശേഷം ജസ്റ്റ് ഒന്ന് നമ്മളൊരു ടവൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്തെടുക്കുകയാണ് അത്രയേ ഉള്ളൂ ഇനി നമുക്ക് സ്കിൻ കെയർ എന്താണോ ചെയ്യാവുന്നതാണ് കണ്ടോ നിങ്ങൾ തന്നെ നോക്കൂ എന്ത് അടിപൊളിയായിട്ടാണ് നമ്മുടെ സ്കിൻ ഇപ്പോൾ ഉള്ളത് ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്ലോയിങ് ആയിട്ടുണ്ട് സപ്പിളായിട്ട് ഇരിപ്പുണ്ട് അതാണ് നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിൻ്റെ പ്രത്യേകത ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ ഒരിക്കലും നിങ്ങൾ റബ്ബ് ചെയ്യാനായിട്ട് പാടില്ല അങ്ങനെ റബ്ബ് ചെയ്യും ഇത് അരിച്ചെടുക്കണം കേട്ടോ ഗ്രാനൂൽസ് ഒന്നും ഇല്ലാതെ അരിച്ചെടുക്കുക ഓക്കെ അത് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക ബൈ ബൈ ടേക്ക് കെയർ ലി ഓൾ